ഹലോ ഫ്രണ്ട്സ്, ടുഗദർ വീക്കെൻഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്നൊരു പോർഷൻ ആണ് നോക്കുന്നത്. പി എസ് സി ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മ, അനുഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിലായി ബാക്കിയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. അദ്ദേഹത്തിന്റെ ഭരണകാലമായിരുന്നു 1729 മുതൽ 1758 വരെ. 1729 മുതൽ 1758 വരെ ഭരണകാല തലസ്ഥാനമായിരുന്നു കൽക്കുളം. ഭരണകാല തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. ഭരണകാല തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ഭരണകാലം 1729 മുതൽ 1758 വരെ. ഭരണകാല തലസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ. റവന്യൂ മന്ത്രിയായിരുന്നു മല്ലയ്യൻ ശങ്കരൻ. ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മൻ. എന്ന് പറയുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആധുനിക അശോകൻ എന്നും അറിയപ്പെട്ടിരുന്നു. ആധുനിക അശോകൻ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്ന് അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നു. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്നാണ് സ്ഥാനപ്പേര്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചു. മുറജപം എന്ന് പറഞ്ഞാൽ 6 വർഷത്തിലൊരിക്കൽ, ഭദ്രദീപം എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ 2 തവണ. മുറജപം 6 വർഷത്തിൽ ഒരിക്കൽ, ഭദ്രദീപം എന്ന് പറയുന്നത് 1 വർഷത്തിൽ 2 തവണ. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് സംവിധാനം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. കൃഷ്ണപുരം കൊട്ടാരം ആലപ്പുഴയിലാണ് അറിയാം. കൃഷ്ണപുരം കൊട്ടാരവും അവിടുത്തെ ഗജേന്ദ്രമോക്ഷൻ ചുമർചിത്രവും പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഭരണാധികാരിയാണ്, മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. പാശ്ചാത്യ ശക്തി എന്ന് പറഞ്ഞാൽ ഡച്ചുകാരെയാണ് ഉദ്ദേശിച്ചത്. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. ഭൂസർവേ അല്ലെങ്കിൽ കണ്ടെഴുത്ത് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചു. തിരുവിതാംകൂറിൽ ജന്മത്ത് ഭരണം അവസാനിപ്പിച്ചു. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളാണ് നോക്കുന്നത്. ബഡ്ജറ്റിന് പതിവ് കണക്ക് എന്നാണ് പറഞ്ഞത്. ചെക്ക് പോസ്റ്റിന് ചൗക്കുകൾ. പോസ്റ്റൽ സമ്പ്രദായത്തിനാണ് അഞ്ചൽ എന്ന് പറയുന്നത്. താലൂക്ക് ഓഫീസിന് മണ്ഡപത്തും വാതുക്കൽ. തഹസിൽദാറിന് കാര്യക്കാർ. വില്ലേജ് ഓഫീസിന് പകുതികൾ. വില്ലേജ് ഓഫീസറിന് പർവത്തിക്കൽ. ധനമന്ത്രിമാർക്ക് മുളകുമടി ശീലക്കാർ. ഓർക്കാലോ, ബഡ്ജറ്റിന് പതിവ് കണക്ക്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു പതിവ് കണക്ക് ഏർപ്പെടുത്തിയെന്നത് ആരംഭിച്ചതെന്നുള്ളത് ബഡ്ജറ്റിനാണ്. ചെക്ക് പോസ്റ്റ് ചൗക്കുകൾ, പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ, താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ, തഹസിൽദാർ കാര്യക്കാർ, വില്ലേജ് ഓഫീസിന് പകുതികൾ, വില്ലേജ് ഓഫീസറിന് പർവത്തികൾ, ധനമന്ത്രിമാർക്ക് മുളക് മടിശീലക്കാർ. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കാം. എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ആയിരത്തി
1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി 1723 ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി 1723. 1729 അദ്ദേഹം ഭരണാധികാരിയായത്. ഭരണാധികാരിയായത് 1729 നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 1741 കുളച്ചൽയുദ്ധം. കുളച്ചൽയുദ്ധം ഡച്ചുകാരുമായിട്ടായിരുന്നു അതിൽ മാർത്താണ്ഡവർമ്മ ജയിച്ചിരുന്നത്. അത് 1741 കുളച്ചൽയുദ്ധം ഡച്ചുകാരുമായിട്ട്. അത് കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ 1742 മാന്നാർ ഉടമ്പടി. കായംകുളം രാജാവുമായിട്ടായിരുന്നു മാന്നാർ ഉടമ്പടി. നമ്മൾ ആദ്യം 1723 വേണാട് ഉടമ്പടി, 1729 അദ്ദേഹം ഭരണാധികാരിയായി, 1741 കുളച്ചൽ യുദ്ധം, അത് കഴിഞ്ഞിട്ട് 1742 മാന്നാർ ഉടമ്പടി. അത് കഴിഞ്ഞ വരുന്നതാണ് 1746. 1746 പുറക്കാട് യുദ്ധം. പുറക്കാട് യുദ്ധം ഓടനാടായിരുന്നു. പുറക്കാട് യുദ്ധം 1746. 1750 ജനുവരി 3 ഒന്നാം തൃപ്പിടി ദാനം. 1750 ജനുവരി 3 ഒന്നാം തൃപ്പിടി ദാനം. അപ്പൊ ഒന്നാം തൃപ്പിടി ദാനം മാർത്താവണ്ഡവർമ്മ ഓർക്കണം. 1750 ജനുവരി 3 ഡേറ്റ് സകലം ഓർക്കണം. 1750 ജനുവരി 3 ഒന്നാം തൃപ്പിടി ദാനം. അത് കഴിഞ്ഞിട്ട് 1753 മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരുമായിട്ട് 1753. 1754 അമ്പലപ്പുഴ ഉടമ്പടി. 1754 അമ്പലപ്പുഴ ഉടമ്പടി. 1758 അദ്ദേഹം നാടുനീങ്ങി. അദ്ദേഹം മരണമടഞ്ഞിരുന്ന 1758, അതായത് 1723 വേണാട് ഉടമ്പടി, 1729 ഭരണാധികാരിയായി, 1741 കുളച്ചൽ യുദ്ധം, 1742 മാന്നാർ ഉടമ്പടി, 1746 പുറക്കാട് യുദ്ധം, 1750 ജനുവരി 3 ഒന്നാം തൃപ്പിടി ദാനം, 1753 മാവേലിക്കര ഉടമ്പടി, 1754 അമ്പലപ്പുഴ ഉടമ്പടി, 1758 അദ്ദേഹം നാടുനീങ്ങി. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പ്രധാന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു 1741. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനാണ് ഡിലനോയി. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനാണ് ഡിലനോയി. തിരുവിതാംകൂറിന്റെ സർവ്വ സൈനാധിപനായ വിദേശി ഡിലനോയിയാണ്. തിരുവിതാംകൂറിന്റെ സർവ്വ സൈനാധിപനായ വിദേശി ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയിയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ്. തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഭരണാധികാരികളുമായി അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.